അവര് പറയുന്നല്ല ആട്ടോ ഇതിൽ കച്ചവടം ചെയ്യാൻ പറ്റൂല എന്നുള്ള ചെയ്യാൻ പറ്റൂല എന്നുള്ള ആട്ടോ കിടക്കുന്ന തറ കിടക്കുന്നിട്ട് എന്തിനു ബന്ധം നിങ്ങൾ പറയണ അല്ലെങ്കിൽ എന്താണ് ഇവിടെ വിഷയം? ഇവിടെ വർഷങ്ങളായിട്ട് ഈ പയ്യന്മാർ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആരും ഒന്നും പറയാറില്ല. പക്ഷെ ഇവിടെയുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കാരും പച്ചക്കറി കച്ചവടക്കാരും നിരന്തരം ഞങ്ങളിൽ അതായത് പരാതി ഞങ്ങൾക്ക് പരാതി തരുന്നുണ്ട്. കാരണം ഇവരെ കാരണം അവർക്ക് കച്ചവടം വളരെ കുറവാണ്. കാരണം ഈ വഴിയോരത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ ആൾക്കാർ നടപ്പാതയിൽ നടന്നു പോകുമ്പോൾ അവർ തൽക്കാലം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്കറിയാം ഒരു കച്ചവടക്കാരൻ ഇന്ന് ഏതൊക്കെ പ്രതിസന്ധികളാണ് അഭിമുഖീകരിക്കുന്നത് നമുക്കറിയാം. അവൻ അതായത് ഡിപ്പോസിറ്റ് കൊടുക്കണം, വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യമായ ലൈസൻസ് എടുക്കണം, ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കണം, വെള്ളത്തിന്റെ ടെസ്റ്റ് നടത്തണം, ഇങ്ങനെ നിരവധി ടെസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും ലൈസൻസുകളും എടുത്താണ് ഒരു വ്യാപാരി കച്ചവടം ചെയ്യുന്നത്. ആ കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിക്ക് ഇതുപോലുള്ള വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ ഈ ഇവരെ പോലുള്ളവർ വളരെ ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല ഞാൻ നടന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വന്നാൽ നമ്മുടെ ലൗഡൈ സ്കൂള് ആലങ്കോട് കഴിഞ്ഞിട്ട് താങ്കൾ വ്യാപാരികൾ വ്യാപാര സ്ഥാപനത്തിന് വേണ്ടി സംസാരിക്കുകയാണ്? അതെ, വ്യാപാരികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. താങ്കൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അല്ലേ? പക്ഷെ താങ്കൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാല് ഇവിടെ ഈ പറയുന്ന 10,000 ആൾക്കാർ ദിനവും വന്നു പോകുന്ന ഒരു വാണിജ്യ മേഖല, ദിനവും ഫ്രൂട്ട്സ് ഈ പറയുന്ന കച്ചവടക്കാരുണ്ട്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിന് മുന്നിൽ ഇത്തരം വാഹനങ്ങൾ കൊണ്ടുവിടുമ്പോൾ അവർ പരാതി പറയുന്നു. സംസാരിക്കുന്നു ഇനി ഇത് എവിടെ കൊണ്ടുപോകണമെന്നാണ് താങ്കൾ? ഇവിടെ ഒരു നവീകരിച്ച 100,000 രൂപ പഞ്ചായത്ത് മുടക്കി നവീകരിച്ച ഒരു നല്ലൊരു പബ്ലിക് മാർക്കറ്റ് ഉണ്ട് കണ്ണമ്പലത്തിൽ. ഈ മാർക്കറ്റിനകത്ത് കൊണ്ടുവച്ച് കച്ചവടം ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതല്ല, നിങ്ങൾ പബ്ലിക് മാർക്കറ്റ് കൊണ്ടുപോകാൻ പറയുമ്പോൾ അവർ പറയുന്നത് അവിടെ ആള് വരുന്നില്ല എന്ന് പറയുന്നത്. പബ്ലിക് മാർക്കറ്റ് കൊണ്ട് വിൽക്കാമല്ലോ, അങ്ങനെയാണല്ലോ വിൽക്കേണ്ടത്. ആ വഴിയോര കച്ചവടം അങ്ങനെ എല്ലാവർക്കും അത് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല. പറയട്ടെ, ഞാൻ പറയാം, ഒന്ന് പറയട്ടെ. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു കോർപ്പറേറ്റ് ആൾക്കാർ കൊടുത്തേക്കുന്ന സംഭവമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ ഈ ഇത്രയും ചാനലുകാർ ഇവിടെ ഉണ്ട്. ഇവിടെ പറഞ്ഞുതരാം. അവരതായത് ഇതിവിടെ നമ്മുടെ ലൗഡൈ സ്കൂൾ എന്ന് പറഞ്ഞ ആലങ്കോട് അപ്പുറം സ്കൂളുണ്ട്. അവിടെ ഒരു വലിയ ഗോഡൌൺ ഉണ്ട്. ആ ഗോഡൌണിൽ നിരന്തരം ഡെയിലി 3-4 ടോറസ് വണ്ടിയിലാണ് വിവിധ ഇനം ഫ്രൂട്ട്സ് ഐറ്റംസുകൾ വന്നിറങ്ങുകയും ഇതുപോലുള്ള നിരവധി മുച്ചക്ര വാഹനങ്ങളിൽ ഒരു മുതലാളിയാണ് ഈ സാധനങ്ങൾ തൂക്കി കിലോ തൂക്കി ഇവരെ കയ്യിൽ കൊടുത്തേക്കുന്നത്. ഇവർക്ക് ഡെയിലി ശമ്പളമാണ്. അല്ലാതെ ഇവരുടെ പേരിലാണ് ഈ വണ്ടിയെങ്കിലോ അല്ലെങ്കിൽ ഇവരാണ് ഈ കച്ചവടത്തിന്റെ പോയി സാധനം പോയി മാർക്കറ്റിൽ നിർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് പറയാം. പക്ഷെ അവര് കൊടുത്തേക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയുള്ള വഴിയോരങ്ങളിൽ കൊണ്ടുവന്ന് വിറ്റ് അവർക്ക് ലാഭം ഉണ്ടായി കൊടുക്കുകയാണ്. അല്ലാതെ അവർക്ക് ശമ്പളമാണ് കിട്ടുന്നത്, ഇവർക്ക് ഒരു ദിവസത്തെ ശമ്പളമാണ് കിട്ടുന്നത്. അല്ലാതെ ഈ വിറ്റിന്റെ ഫുള്ള് ലാഭമല്ല. അത് സ്ഥാപനമല്ല, അത് ഗോഡൌൺ ആണ്. അത് ഗോഡൌൺ ആണത്. ആ ഗോഡൌണില് 10 കണക്കിന് സാധനങ്ങൾ വിവിധ ഇനം ഫ്രൂട്ട്സ് ഇനങ്ങൾ വന്നിട്ട് ഇതുപോലുള്ള തൊഴിലാളികളെ മുച്ചക്ര വാഹനത്തിൽ കൊടുത്തേച്ച് വിറ്റിട്ട് അവർ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അത്ര ബോധ്യമുണ്ടെങ്കിൽ താങ്കൾ അത്ര സ്ഥാപനങ്ങളെയല്ലേ തടയേണ്ടത്? അത്ര സ്ഥാപനങ്ങളെ തടയുക എന്ന് പറയുന്നത് നമ്മളെ ചെയ്തു നമ്മുടെ സ്ഥലത്ത് വരുന്നവരെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ മുച്ചക്ര വാഹനത്തിൽ വന്ന് സ്ഥാപനം ചെയ്യുന്നവരെ കല്ലമ്പലത്തിൽ അനുവദിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഇവിടുത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കാർ നിങ്ങൾക്കറിയാം ഇവിടെ എത്രയോ പേര് കച്ചവടമില്ലാതെ അതായത് ലൈറ്റ് പോലും അതായത് ഒരു ഒരു ട്യൂബ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ മീറ്റർ ഓടുന്ന അത് പേടിച്ചിട്ട് എത്രയോ വ്യാപാരികൾ ലൈറ്റ് അടച്ചിട്ടിരിക്കുന്ന ഒരുപാട് വ്യാപാരികൾ ഇവിടെ ഉണ്ട്. കല്ലമ്പലത്തിൽ കറണ്ട് ചാർജ് മേടിച്ചുകൊണ്ട് ഏതാണ് അപ്പുറത്തുണ്ട്? ഇവിടെ തൊട്ടപ്പുറത്ത് 2 കട ഉണ്ടായിരുന്നു, അവര് പൂട്ടിപ്പോയി. തൊട്ടടുത്ത് 2 കട ഉണ്ടായിരുന്നു, പൂട്ടിപ്പോയി. ഇവരെ കാരണം ഞങ്ങൾ വേറൊന്നുമല്ല, നമ്മളിപ്പോ ഇവരിവിടെ അടുത്തുള്ള തൊട്ടടുത്ത് നാവായകുളത്ത് താമസിക്കുന്നവരാണ്. നമുക്ക് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് കച്ചവടം ചെയ്യാൻ ഞങ്ങൾ പറയുന്നു. ചെയ്തോ അവരല്ല ആഴ്ചയിൽ ഒരു കട വരണം പറഞ്ഞാ ഞാൻ കേൾക്കാം. കാക്ക പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. കാക്ക പറ കല്ലമ്പലത്ത് മാത്രം എന്താക്കാ കൊമ്പുണ്ടാക്കാ. ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് കച്ചവടം ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഇവിടെ തന്നെ കച്ചവടം ചെയ്യണം മരിക്കും വരെ. ഇവിടെ തമ്മിച്ചില്ലെങ്കിൽ എന്നാ ഞാൻ ഇവിടെ മരിക്കും. ഇവരെ പേര് എഴുതി
കഴിച്ച് ഞാൻ വിഷം മേടിച്ച് ഞാൻ കഴിച്ച് മരിച്ചോളാം അമ്മ. ചെറുപ്പക്കാരെ പയ്യന്മാർക്ക് ഇവിടെ ജോലി ഇല്ലെണ്ണ, നമുക്ക് കേരളത്തിൽ ജോലി ഇല്ലെന്ന. ഞാൻ ഇവിടെ തട്ടുപാലത്ത് ഉള്ളതാണ്, തട്ടുപാലത്ത് ഇവിടെ ഇവിടെ ഉള്ളതാണ്. അവര് പറയുന്നത് ഇല്ല, കുത്തക മുതലാളിമാരുടെ സ്ഥാപനമല്ലാണ്, നമ്മൾ ജോലി സ്വയം സ്വയം സാധനം നമ്മളെ പൈസ കൊടുത്തെടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് സാധനം. നമ്മൾ ആലങ്കോട് നിന്നാണ് എടുക്കുന്നത്. ആലങ്കോട് മണനാക്ക് തൊപ്പിച്ചന്തി എന്നാ സജീർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ സാധനം എടുക്കുന്നത്. പുള്ളി നമ്മൾ പൈസ കൊടുക്കും, നമുക്ക് സാധനം തരും. വണ്ടി നമ്മുടെ പേരിലുള്ള, നമ്മുടെ ചേട്ടന്റെ പേരിലുള്ളതാണ്, നമ്മുടെ ചേട്ടന്റെ വണ്ടിയാണ്. വണ്ടി ഇതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആകെ ഒരു ഒറ്റ ആയിട്ട് വയ്ക്കുന്നുണ്ട്. കടയിൽ നിന്ന് മേടിക്കാനുള്ള ഒരു കടയിൽ നിന്ന് തന്നെ മേടിക്കുന്ന സാധനം. നമ്മൾ കാരണം എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഈ നിൽക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പറയട്ടോ, ഈ വ്യാപാരം നിൽക്കുന്നല്ലേ നമ്മളെ സാധനം മേടിക്കുന്ന ആൾക്കാരുള്ളതാണ്. അവിടെ കച്ചവടം ഇല്ല, അവന് നമ്മൾ കച്ചവടത്തിന് ചെയ്തതിന് അവിടെ ഇട്ട് കച്ചവടം ചെയ്തതിനാമോ. നമ്മളിവിടെ കച്ചവടം ചെയ്യുമോ, അല്ലെ നമ്മളിവിടെ മരിക്കുമോ, നമ്മൾ എന്ത് വേണം നേരിടുമോ, നമ്മൾ എന്ത് വേണം നേരിടാൻ തയ്യാറാണോ, നമുക്ക് ജീവിക്കണോ. ഞാൻ തീരുമാനം പറഞ്ഞു കഴിഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം അവർ വന്ന് ഇവിടെ കിടന്നോട്ടെ, ബാക്കിയുള്ള ദിവസം പല എത്രയോ സ്ഥലങ്ങളുണ്ട് അവർക്ക്, അവിടെ പോട്ടെ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മാനുഷികമായിട്ടല്ലേ അവരോട് പറയുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം വന്ന് അവർ കച്ചവടം ചെയ്തോട്ട്, നമുക്ക് എതിരില്ല. കഴിഞ്ഞ റംസാ മാസം മുഴുവൻ 30 ദിവസം അവർ വിവിധ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കച്ചവടം ചെയ്തു, നമ്മളാരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മള് മാനുഷികമായിട്ട് തന്നെയാണ് അവരൊരു പെരുമാറിയത്. പക്ഷെ ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ അവര് ഇത് വാശിയോടുകൂടി, അവർ വാശിയോടുകൂടിയാണ് വന്ന് നിൽക്കുന്നത്. നമ്മളൊന്ന് കൈവയ്ക്കേണ്ട കാര്യം എന്തിനാണ്? നമ്മളെ തള്ളക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വിളിച്ച് ചീത്ത വിളിക്കണ്ട. സുനീർക്ക് നമ്മളെ മൂടിച്ച് വെച്ചോണ്ട് നമ്മളെ നമ്മളെന്തിരിയാ വിട്ടു, അവരെ കടയിൽ കച്ചവടം. നമ്മളെ തള്ളക്ക് വിളിക്കേണ്ട കാര്യം എന്തിരിക്ക? ഇക്ക കറക്റ്റ് കാര്യമെന്ന് പറഞ്ഞ് ഇല്ല, ഇക്ക കറക്റ്റ് കാര്യമെന്ന് പറഞ്ഞ ഇക്ക ഡയറക്റ്റ് ഇപ്പോഴും ഇപ്പോഴും കറക്റ്റ് കാര്യം വിളിക്കുക പറയണം. ഇക്ക ചീത്ത വിളിച്ചിട്ടില്ല, അങ്ങനെ വന്നിട്ട് ചീത്ത വിളിക്കേണ്ട കാര്യം എന്തിരി മാമ? വീട്ടിലിരിക്കുന്ന ആൾക്കാരാ മാമ, അമ്മ ജീവിക്കണ്ടേ? സംഘടനയുടെ പ്രസിഡന്റാണ്, ഒരു സംഘടനയുടെ പ്രസിഡന്റാണ്. അപ്പോഴത്തേക്ക് എന്താ പറഞ്ഞില്ലേ, പറയുന്നത് ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 500 കടക്കാരുണ്ട്. ആ 550 കടക്കാരെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റാണ്. യൂണിറ്റ് പ്രസിഡന്റ് ജോലിയാണത്. അവരിപ്പൊന്ന് കമ്മിറ്റിയിൽ പറയുമ്പോഴത്തേക്ക് യൂണിറ്റ് പ്രസിഡന്റിന് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഇവിടെ നിറവേറ്റുന്നുണ്ട്. നമുക്ക് കച്ചവടം നടത്തിയാണ്ട് അവസാനം അത് പൂട്ടി. പിന്നല്ലാതെ അന്ന് ഈ വഴി നീളെ ഇടും, ഡെയിലി വന്ന് പറയും ഒരു അന്ന് അപ്പോഴെടുത്തോണ്ട് മാറ്റും. ഇവര് വരുന്നതിന് മുമ്പാണ്, നേരത്തെയാണ് ഇവര് വരുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് നടത്തിയിരുന്നതാണ്. ഇവരെ ശല്യം കാരണം ഇവരല്ല, ഇതുപോലെ വണ്ടിക്കാർ വരും. നമുക്ക് കടയിലിരിക്കുമ്പോൾ ഇവരെ അതിനേക്കാളും 5 രൂപ കുറച്ച് കൊണ്ടുപോയി അടിക്കും. ഈ കുടലമല എന്ന് പറയുന്നത് വലിയൊരു വാണിജ്യ മേഖലയാണ്. ഇതിനു 10,000 ആൾക്കാർ വരുന്നതാണ്. എങ്ങനെയാണ് ഇപ്പൊ ഇല്ലെങ്കിൽ കട വാടാക്കി വേണമെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ ഒന്നാമത് ഹൈവേ പണി, ഇവിടെ ഒരു കട വാടാക്കി എടുക്കണമെങ്കിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ്? ഡെപ്പോസിറ്റ് ഒരു 4-5 ലക്ഷം രൂപ. 4-5 ലക്ഷം രൂപ വാടക എങ്ങനെയാണ്? വാടക ഒരു 15 രൂപ എന്തായാലും വരും. മിനിമം ഏറ്റവും കുറഞ്ഞൊരു 15 രൂപ ഒരു കൊച്ചു മുറികട കിട്ടൂല. അപ്പൊ ഏകദേശം 30,000 രൂപ വേണ്ടിവരും. പിന്നെ കറണ്ട് ബില്ല് നിൽക്കുന്ന സ്റ്റാഫിന് ഇതല്ലെങ്കിൽ ഞാൻ കൊടുത്തെടുക്കുമ്പോഴേ അപ്പോഴേ ഇവർക്ക് ഇതൊന്നും ചെലവില്ല. ഇവര് കൊണ്ടുവന്ന് 5 രൂപ അത് മതി, ഇവർക്ക് വേറെ ചെലവ്. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഇവിടെ നിന്ന് ഈ കടകളിലിരിക്കുന്ന വാർന്ന് മാറ്റിയിട്ട് കച്ചവടം. നിങ്ങളുടെ വിഷയം എന്താണ്? നമുക്കിവിടെ കച്ചവടം ചെയ്യണം, നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. നമുക്കിവിടെ ജോലി ചെയ്തേ പറ്റുള്ളൂ, നമുക്കിവിടെ ജോലി ചെയ്തേ പറ്റുള്ളൂ. നമ്മളിവിടെ ജോലി പറയുന്നത് ഇതിന്റെ അവര് ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഉണ്ട്, പിന്നെ മറ്റു കച്ചവടക്കാരുണ്ട്. അവരുടെ ഒരു പരാതി എന്തെന്നാൽ അവരിവിടെ ഒരു കച്ചവട സ്ഥാപനം എടുക്കുമ്പോൾ, ഒരു കടയെടുക്കുമ്പോഴോ ഏകദേശം 4-5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് പറഞ്ഞോട്ടെ, 4-5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് 10-30,000 രൂപ മാസം വാടക കൊടുത്ത് നടത്തുന്നു. അവർക്ക് കച്ചവടം കഴിയുന്നില്ല, അവർക്ക് അവരെല്ലാം മതിയാക്കി പോകുന്നു, പരാജയത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് താങ്കൾ ഈ വിട്ടെന്ന് കച്ചവടം ചെയ്യണം. താങ്കൾക്ക് കഴിയുന്നതാണോ? എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഒരിക്കലും കഴിയുന്നില്ല. ഞാൻ ആകെ ഒരു ഐറ്റം വിട്ടിട്ട് അവർക്ക് എന്ത് കച്ചവടമാണ്? ഇല്ല, അത് എനിക്കറിയാം, അതറിയാണ് ഒരു കാര്യമുണ്ട്. ശരി, ഇനി ഒരുപാട് ജനങ്ങളുണ്ട് അല്ലേ, നാട്ടുകാരുണ്ട്. എന്താണ് ഈ ഒരു വിഷയത്തിൽ? ആറ്റിങ്ങലായാലും വർക്കല, ഞാൻ വർക്കലെന്ന് പറയണേ, വർക്കല പുൽപ്പാത്തിലൊക്കെ ഈ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഈ ചെരുപ്പ് മറ്റതൊക്കെ പുൽപ്പാത്തി വിൽക്കുന്ന കണ്ട് ഇപ്പൊ അന്നൊരു അരമണിക്കൂറേ ഇവിടെ ഒന്നൊക്കെ കണ്ട്. ആറ്റിങ്ങലുണ്ട്, വർക്കലയുണ്ട്, എല്ലാ സ്ഥലത്തും പുൽപ്പാത്തി സാധനം വിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് കല്ലമ്പരത്തി വിട്ടൂടാ? അല്ല, അതിനവര് ഒരു ന്യായീകരണം പറയുന്നുണ്ട്. അല്ല, അവര് ന്യായീകരണം കണ്ട് അതുകൂടെ താങ്കൾ കേൾക്കണം. അവര് പറയുന്നത് വെച്ചാൽ കല്ലമ്പലം എന്ന് പറയുന്നത് 10,000 കണക്കിന് ജനങ്ങൾ വന്നിറങ്ങുന്ന ഒരു വാണിജ്യ മേഖല, സംശയമില്ലല്ലോ. അല്ല, സംശയമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു വാണിജ്യ മേഖലയിൽ ഒരു കട വാടകയ്ക്ക് എടുക്കണമെങ്കിൽ 5-4 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. മാസം പ്രതിമാസം ഒരു 30,000-ത്തിലധികം വാടക കൊടുക്കുകയാണ്. അങ്ങനെയുള്ള
അങ്ങനെയുള്ള അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കച്ചവടങ്ങൾ വരുമ്പോൾ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്നു, അവരെല്ലാം പരാജയത്തിലേക്ക് പോകുന്നു, കിടക്കാടം വരെ പണയപ്പെടുത്തി. ഇവിടെ ഏത് പിക്കപ്പിൽ ഒരു ഒറ്റ ഓറഞ്ച് ഐറ്റം കൊണ്ടുവന്ന ഏത് കടയാണ് സാറേ കൂട്ടുന്നത്? ഏത് കടയാണ് കൂട്ടുന്നത്? ആപ്പിളില്ല, മാതളം ഇല്ല, വേറെ ഒരു ഐറ്റവും ഇല്ല, ഓറഞ്ച് മാത്രമേ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓറഞ്ച് മാത്രമേ എടുക്കുന്നത്. എന്തായാലും ശരി, അവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ശരി, ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം, കേരള സംസ്ഥാനത്ത് തന്നെയാണ് ഈ ആറ്റിങ്ങലും കല്ലമ്പ്രവും വർക്കലയും എല്ലാം ചെയ്യുന്നതാണ്. ഇല്ല, ഇവന് തല്ലി ഇവന് പിടിച്ചു പിടിച്ച കാര്യം എന്താണ്? എന്നെ തല്ലിയില്ല, എന്നെ തല്ലിയില്ല. വീട്ടിലിരിക്കുന്നവരൊക്കെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അവര് പണം ഉണ്ടോ? നമ്മളെ പണം ഇല്ലാത്തതിലുള്ളൂ. നമ്മക്ക് അന്നോടെ ഇറങ്ങിപ്പോയാൽ അന്നോടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തുള്ളു. എന്റെ ഉടുപ്പ് ബട്ടൺസ് വിളിച്ചു പിടിച്ചു, എന്നെ തള്ളി പിടിച്ചു. ആ പുള്ളി ഇപ്പൊ ഇവിടെ ഇല്ല, ഈ പരിസരത്തില്ല, ഈ പരിസരത്തില്ല. ആ പുള്ളി ആള് കൂടിയപ്പം പോയി. എന്നെ തള്ളി വന്നോടനെ തള്ളക്കാണ് വിളിച്ച, താഴെ നിന്നാണ് വിളിച്ച, തള്ളക്കന്നെ വിളിച്ച. അത് മടിക്കാൻ പറയില്ല. അല്ല, ഇത് വ്യാപാരി വ്യവസായി പറയുന്നതിന് ന്യായം എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒന്നും പറയാമോ? വർക്കല തൊട്ട് പാരിപ്പള്ളി ആയാലും വർക്കല ആയാലും ഒരു അവരെ വഴിയോടൊക്കെ ആർക്കൊരു ബുദ്ധിമുട്ടല്ല അവരുണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മീൻ കച്ചവടം നടത്തുന്നുണ്ട് ഇവിടെ. എല്ലാവരും തന്തേ പോയിരുന്നാണ് മീൻ കച്ചവടം ചെയ്തത്. അൻസാരി ആഡ്വേഴ്സിന്റെ ഫ്രണ്ടിലുണ്ട്, തൊട്ടപ്പുറത്തുണ്ട്, പുല്ലൂർമുക്കിലുണ്ട്, ഇവിടെയുണ്ട്, തട്ടുപാലത്തുണ്ട്. ഇവിടെ തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് മീൻ കച്ചവടം നടത്തുന്നത്. നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതെല്ലാം ചെയ്യേണ്ടത് മാർക്കറ്റിൽ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. പക്ഷെ അവർ ഇവിടെ പാൻ മസാല കടകളുണ്ട്, മറ്റേ അല്ലാത്ത കടകളുണ്ട്, ഇവിടെ ലോട്ടറി കച്ചവടക്കാരുണ്ട്, മുക്കിന് ലോട്ടറി കച്ചവടക്കാരുണ്ട്. അപ്പൊ ഇത് അവര് സ്വാഭാവികമായിട്ട് ഒരു ഐറ്റം ഫ്രൂട്ട്സ് ഇവിടെ നടക്കുന്നു, അത് അവര് വണ്ടിയിൽ കൊണ്ട് നടത്തില്ലെന്നാണ് പറയുന്നത്. അവര് വണ്ടി അല്ലാതെ വേറെ വേറെ മാർഗങ്ങൾ അവർ കണ്ട് അന്വേഷിച്ച് എന്തായാലും അവർ കച്ചവടം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് സർക്കാർ ഇതുവരെ നിർത്തലാക്കിയിട്ടില്ല. ഇല്ല, വഴിയോര കച്ചവടം നടത്തുന്നത് യാതൊരു നിയമമില്ല. അവര് നിയമപരമായിട്ട് പോയാൽ ഈസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാനേ പറയും. എല്ലാവർക്കും ജീവിക്കണം, ജീവിക്കാനുള്ള അവകാശമല്ല, അത് അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം ഹനിക്കുന്നത് തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്. അവർ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ശിക്ഷ, അവർക്ക് അതിൻ്റെ ഇത് കിട്ടും. ഞാൻ പറയുന്നത് അവർ ഉന്തുവണ്ടി കച്ചവടം ചെയ്യട്ടെ, അവർക്ക് വണ്ടി വേണം, ഉന്തുവണ്ടി കച്ചവടം ചെയ്യട്ടെ, അവർ കറങ്ങി കച്ചവടം ചെയ്യട്ടെ. അവർ ചെറുപ്പക്കാരല്ലേ, അവർക്ക് അക്കാരം മോട്ടിക്കാൻ പോകുന്നില്ല. ഇപ്പം ഈ ഒരു തലമുറയിൽ ഒരുപാട് പേര് നമുക്ക് ലഹരി മാഫിയയിൽ പെട്ട് ജോലിക്ക് പോകാതെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ, അതിൽ നിന്ന് വിഭിന്നമായി രണ്ട് ചെറുപ്പക്കാർ കച്ചവടം ചെയ്യുന്നു. പിന്നെ എല്ലാവർക്കും കടയും വേണമെന്ന് എടുക്കാനുള്ള ആർക്കും പാണിയൊന്നുമില്ല. ആർക്കും ഇത്രയും രൂപ, ഇപ്പം നിങ്ങൾക്കറിയാം കല്ലമ്പടം ഡെപ്പോസിറ്റ് എത്ര വേണം, വാടക എത്ര വേണം, ആ ഇവർക്ക് എന്ത് ഡെപ്പോസിറ്റാണ് ഉള്ളത്? അപ്പോൾ എങ്ങനെ അവർക്ക് സാധിക്കാം? അവർ ചെയ്യാൻ കഴിയുന്ന അവർ ചെയ്യട്ടെ, നമ്മൾ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ അവർക്ക് മുന്നോട്ട് പോകാമെന്നേ ഉള്ളത്. ഇപ്പോൾ ഒരു കട ഒരു ഫ്രൂട്ട്സ് കടയിൽ കിട്ടുന്ന കച്ചവടം അവരെ കിട്ടും. അപ്പം ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്, ഞാൻ വേറെ ഫ്രൂട്ട്സ് ഞാൻ അവിടെ നിന്നേ മേടിക്കും. അതെങ്ങനെയാണ്? കച്ചവടം ആരാണോ അവിടെ അവർക്ക് കിട്ടും. അല്ലാതെ ഇതിവിടെ കച്ചവടത്തെ ഹാനിക്കാൻ അവരെ മർദ്ദിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അത് ഞാൻ നിയമപരമായിട്ട് ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ആരുടെ പക്ഷത്തുമല്ല. പക്ഷെ അവർ കച്ചവടം വ്യാപാര വ്യവസായം അല്ലെങ്കിൽ ബദൽ മാർഗം അവർ കണ്ടെത്തി കൊടുക്കട്ടെ, കച്ചവടം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തി കൊടുക്കട്ടെ. ഒരാളെ ജീവിതം നശിപ്പിച്ചുകൊണ്ടുള്ളത് കൊണ്ട് അവർ ബദൽ മാർഗം കണ്ടെത്തട്ടെ. അവർ ബദൽ മാർഗം അവർ ഇന്ന സ്ഥലത്തുണ്ടെങ്കിൽ കച്ചവടം ചെയ്യും, അത് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോട്ടെ. അതേ ഞാൻ പറയുന്നു. പാർട്ടിക്കാര് ഇവിടെ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ ആഘോഷ പരിപാടികളും ഇവിടെ കല്ലമ്പലത്താണ് പിരിവെടുക്കുന്നത്. ആ പിരിവാർക്ക് ഈ ഇവിടെ വരുന്ന വണ്ടിക്കാരൊന്നും ഒരു പൈസ കൊടുക്കൂല. കൊടുക്കുന്ന അത്ര ആരാണ്? ഇവിടുത്തെ വ്യാപാരികളാണ്. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു രൂപ കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. ഞാൻ വ്യാപാരി വ്യവസായയുടെ ഏകോപന സമിതി കല്ലമ്പലം യൂണിറ്റ് ട്രഷറാണ്. ഇവിടെ ഒറ്റ കടക്കാർക്ക് ഒരു പിരിവും കൊടുക്കൂല. ആഘോഷ പരിപാടികൾക്ക് വരുമ്പോൾ ആർക്കും കൊടുക്കൂല, പരസ്യം പോലും തരൂല. ഈ മീഡിയകൾക്ക് പരസ്യം തരുന്ന ആരാണ്? മീഡിയകൾക്ക് പരസ്യം തരുന്ന ആരാണ്? ഇവിടുത്തെ വ്യാപാരികളാണ്. അതും തരത്തില്ല, അതൊന്നും തീരുമാനമെടുക്കും. നിങ്ങളെ ഇപ്പം ആർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു? ഇവിടെ ഒരു വ്യാപാരിക്ക് വേണ്ടിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ്, നല്ല സാധനങ്ങൾ കഴിക്കാനാണ് കടകൾ വെച്ചേക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ലൈസൻസ് ഇവർക്ക് ഏതെങ്കിലും ബില്ലുണ്ടോ? ഇവര് ഇത് ഒരു കിലോ കൊടുക്കുന്നത് ആരെങ്കിലും പോയി വീട്ടുകാർ തൂക്കി വെക്കുന്നുണ്ടോ? 800 ഗ്രാം ആരെങ്കിലും കാണുന്നുണ്ട്? ഒരു കിലോ ആപ്പിൾ വാങ്ങിച്ചോണ്ട് പോയാൽ 600 ഗ്രാം പോലും നല്ലത് കാണില്ല. എവിടെ വേണോ തൂക്കി വെക്കട്ടാമോ, എത്ര വേണോ കൊടുക്കാമോണ്ട് ഈ വണ്ടികളും 100 ഗ്രാം 10 രൂപ നമുക്ക് വേണ്ടണ്ണ. ആ പൈസ ആൾക്കാരെ മുട്ടിക്കുന്ന പൈസ നമുക്ക് വേണ്ട, ജോലി ചെയ്ത് ചുറ്റുമാവാ.
കല്ലമ്പരത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കുകയാണ്. നേരത്തെ 1-2 തവണ വാണിംഗ് കൊടുത്തിരുന്നു ഒഴിഞ്ഞു പോകണമെന്ന്. ഒഴിഞ്ഞു പോകാതെ വീണ്ടും തെരുവിൽ കച്ചവടം നടത്തുന്ന തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നേരിട്ട്